എന്താ പുതിയൊരു ഷോർട്ട് ഫിലിം വരുന്നുണ്ട് ഈ മാസം 13-ാം തീയതിയാണ് വരുന്നത്. അപ്പൊ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മള് തമ്പിലയിൽ കണ്ട മാതിരി തന്നെ നമുക്ക് പ്ലേ ബട്ടൺ കിട്ടിയിരിക്കുന്നു. നമുക്ക് പ്ലേ ബട്ടൺ കിട്ടിയിരിക്കുന്നു ഗൈസ്. അപ്പൊ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്യുന്നതാണ്. അൺബോക്സ് ചെയ്ത ഒരു വട്ടം കഴിഞ്ഞാണ് ഞാന് ഇന്നലെ കിട്ടിയിരിക്കുന്നു പ്ലേ ബട്ടൺ. അപ്പൊ ഞാൻ ഇത് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നു. ഇവനോടി വന്നിട്ട് അൺബോക്സ് ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോ ഇതൊക്കെ പൊളിച്ചു വെച്ചിരിക്കുന്നു. അപ്പൊ ഇവനാണ് പൊളിച്ചിരിക്കണ. അപ്പൊ ഇതെന്തായാലും എല്ലാതും പൊളിച്ചിട്ടില്ല തോന്നുന്നു. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ പ്ലേ ബട്ടണ് അൺബോക്സ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ അൺബോക്സ് ചെയ്തപ്പോ അൺബോക്സ് ചെയ്തപ്പോ ആദ്യം ഒരു ഇത് ഇതെന്താ നല്ല സ്പോഞ്ചാണ്. പിന്നെ ഒരു ഇത് യൂട്യൂബിന്റെ ഒരു ഇത് ഇതിങ്ങനെ ഒരു സംഭവം യൂട്യൂബിന്റെ ഒരു ഇത് നമുക്ക് 1 ലാക്ക് ആയിന്റെ ഒരു ഇത്. പിന്നൊരു സാധനം കുറച്ച് കിട്ടുന്ന പിന്നൊരു സാധനം കൺഗ്രാജുലേഷൻ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് വി ആർ ഹോർണോട് ലൂടായിട്ട് പാട്ടുകളൊക്കെ വേറെ സംഭവം. പിന്നെ അറ്റ് ലാസ്റ്റ് നമ്മള് നമ്മുടെ സാധനം എടുക്കാൻ പോവുകയാണ്. നമ്മുടെ എന്താണ് അപ്പൊ നമ്മള് നമ്മളെ പ്ലേ ബട്ടൺ എടുക്കാൻ പോവുകയാണ്. ആ അതിന് വേറെ സാധനം ഉണ്ട്. ഇതെന്താ ഷെയർ വിത്ത് അപ്പൊ നമ്മള് ഫൈനലി നമ്മളെ പ്ലേ ബട്ടൺ എടുത്തു കഴിഞ്ഞു. പ്ലേ ബട്ടൺ നമ്മളിങ്ങനെ തുറക്കുകയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ പ്ലേ ബട്ടൺ. ഇതാണ് പ്ലേ ബട്ടൺ. വീഡിയോ ഒക്കെ അല്ലേ ഇതാക്കി വരുന്നത്. ഇത് നമ്മളെ പ്ലേ ബട്ടൺ ഇതാണ്. അപ്പൊ പ്രസന്റഡ് ടു രാജശേരി ബാബ എന്റർടൈൻമെന്റ് ഫോർ പാസിംഗ് 1 ലാക്ക് സബ്സ്ക്രൈബേഴ്സ്. പിന്നെ യൂട്യൂബ് ആയിച്ച അവിടെയും വർക്ക് എന്നിട്ട് വാച്ച് ചെയ്തോ. അപ്പൊ ഇതാണ് നമ്മളെ പ്ലേ ബട്ടൺ. അതൊക്കെ അവിടെ. അപ്പൊ ഇതാണ് നമ്മളെ പ്ലേ ബട്ടണ്. നല്ല രസാട്ടോ കാണാന്. ഇവിടെ ഒരു സാധനം ഉണ്ട്. ഇത് മരത്തിന്റെ കേട്ടോ. പിന്നെ ഇത് ഉണ്ടാവും. പിന്നെ ഒരു ഗ്ലാസ് ഒക്കെ ഉണ്ട്. ഇതില് നമ്മളെ ശരിക്കും കാണുന്നത് ചെയ്യും. അപ്പൊ എന്താ വെച്ചാല് അപ്പൊ എന്താ വെച്ചാല് എന്താ ഞങ്ങൾക്ക് ഇപ്പൊ 1 ലാക്ക് സബ്സ്ക്രൈബ് കഴിഞ്ഞിട്ട് ഇപ്പൊ 1 ലാക്ക് 180,000 ഒക്കെ കഴിഞ്ഞു സബ്സ്ക്രൈബ്. അപ്പോഴാണ് ഈ പ്ലേ ബട്ടൺ കിട്ടുന്നത്. അതെന്താ വെച്ചാല് എന്താ ഇത് അപ്പ് ചെയ്തിട്ട് ഇവര് കൊറേ ടൈം എടുത്തുകൂടെ. എന്താ കോവിഡിന്റെ കാരണത്താലെ തോന്നുന്നു കൊറേ ടൈം ഒക്കെ എടുത്തിട്ടാണ് നമുക്ക് ഈ പ്ലേ ബട്ടൺ കിട്ടിയിരിക്കണെ. അപ്പൊ ആയിരിക്കില്ല 10 ലക്ഷം തോന്നുന്നു. അപ്പൊ എന്തായാലും സാധനം പൊടിയാണ്. അപ്പൊ എല്ലാവർക്കും ഇതിനൊക്കെ താങ്ക്സ് പറയേണ്ടത് നിങ്ങളോടാണ്. നിങ്ങള് കാരണമാണ് എനിക്ക് ഈ പ്ലേ ബട്ടൺ കിട്ടിയത് അല്ലേ. അപ്പൊ നിങ്ങള് കാരണമാണ് ഞങ്ങൾക്ക് ഇത് കിട്ടിയത്. പിന്നെ എന്താ വെച്ചാ പിന്നെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു കമന്റിലും ഇതിനൊക്കെ പ്ലേ ബട്ടൺ കിട്ടിയില്ല കിട്ടിയില്ല കിട്ടിയില്ലെന്ന്. അപ്പൊ എന്താ വെച്ചാല് 1 ലക്ഷം ആയാൽ തന്നെ പ്ലേ ബട്ടൺ കിട്ടൂല. 1 ലക്ഷം ആയാൽ ഇത് കൊറേ സംഭവങ്ങൾ കൊടുക്കണം. ഓർക്ക് ഇത് കൊടുക്കണം, മെയിൽ ചെയ്യണം. ഞാൻ ആദ്യം വേറൊരു വൈക്ക് കൂടി ആയിരുന്നു അതെ കോണ്ടാക്ട് ചെയ്തത്. അപ്പൊ ഒന്നും കിട്ടിയില്ല. പിന്നെ വേറൊരു വൈക്ക് കൂടി കോണ്ടാക്ട് ചെയ്തപ്പോഴാണ് ഒരു റീപ്ലൈ ഒക്കെ തന്ന് എന്താ ഇത് പ്ലേ ബട്ടൺ അയച്ചു തന്നത്. ഏകദേശം ഇപ്പൊ എത്ര ആ നിങ്ങൾക്ക് അറിയാലോ 1 ലക്ഷം ആയിട്ട് ഇപ്പൊ 1,70,000 ഒക്കെ
കഴിഞ്ഞ സബ്സ്ക്രൈബ് ചെയ്തു. പിന്നെയാണ് പ്രയർ ബട്ടൺ വന്നത്. എന്തായാലും എല്ലാരോടും ഭയങ്കര നന്ദി. അപ്പൊ ഞാൻ ഒരിക്കലും കരുതിയതല്ല ഇങ്ങനെ ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല ഇങ്ങനെ പ്രയർ ബട്ടൺ ഇതൊക്കെ കിട്ടും, ഇങ്ങനെ യൂട്യൂബിൽ വന്ന് പ്രയർ ബട്ടൺ കിട്ടുന്നു അത് കിട്ടുമെന്ന് ഒന്നും കരുതിയിട്ടില്ല. ഞാൻ പണ്ട് എന്താ പറയാ, ഞാൻ ഓരോരുത്തരുടെ വീഡിയോ ഇങ്ങനെ കാണും, ഇതുണ്ടാവും ഈ പ്ലേ ബട്ടൺ. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല നമുക്ക് ഇങ്ങനത്തെ പ്ലേ ബട്ടൺ പിടിച്ചാൻ പറ്റുമെന്നോ ഇതാക്കാൻ പറ്റുമെന്നൊന്നും വിചാരിച്ചിട്ടില്ല. എന്തായാലും എല്ലാവരോടും ഒരുപാട് നന്ദി, നിങ്ങൾ കാരണമാണ് നമുക്ക് ഈ പ്ലേ ബട്ടൺ കിട്ടിയത്. അതുകൊണ്ട് ആദ്യം തന്നെ നിങ്ങൾ കാണിച്ചു തരണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ ആദ്യം തന്നെ ഇപ്പം വന്ന് അൺബോക്സ് ചെയ്തു, പിന്നെ അതാരും കണ്ടിട്ടില്ല. ഞങ്ങൾ രണ്ടാളിനോട് കണ്ടിട്ട് ഞാൻ ഈ വന്നപ്പോ ഇതൊക്കെ പൊളിച്ചു വെച്ചു. ഞാൻ വല്ല എലി കാർന്ന് കൊണ്ടുപോയതാണ് കരുതിയിരുന്നു, പക്ഷെ എലി ഒന്നും അല്ല ഇവനാണ് എടുത്തിന്നെ. എന്നോട് ആരോടാ അപ്പൊ എന്താ പറയാ, ഇനി സപ്പോർട്ട് ചെയ്യാ. ഇനി അടുത്ത് നമ്മുടെ ലക്ഷ്യം ഗോൾഡ് പെട്ടനാണ്. പിന്നെ വേറൊരു കാര്യണ്ട്, ഈ മോതിരം എനിക്ക് വേവതെന്നതാണ്. പിന്നെ ഈ മോതിരം എനിക്ക് വേവതെന്നതാണ്. പലതരത്തിൽ മോതിരം കൊണ്ട് കൊറേ സാധനം എല്ലുണ്ട്. ആ എന്തൊക്കെ പറയുന്നുണ്ട്? അപ്പൊ എന്തായാലും എന്താ പറയാ, ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. പിന്നെ അത് മാത്രല്ല വേറെ കാര്യം പറയാണ്ട് പിന്നെ അത് മാത്രല്ല വേറെ കാര്യം പറയാണ്ട് ഇന്റെ എന്താ പുതിയൊരു ഷോർട്ട് ഫിലിം വരുന്നുണ്ട്. ഈ മാസം 13-ാം തീയതിയാണ് വരുന്നത്. അപ്പൊ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം. നല്ല അടിപൊളി കിടക്കാത്ത ഷോർട്ട് ഫിലിമാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങൾ എന്തൊക്കെ പ്രതീക്ഷിക്കണം അതൊക്കെ ആ സംഭവത്തിലുണ്ട്. 90% കോമഡിയാണ് അതില്. 90% അല്ല, ഇല്ല ഇല്ല, ഇത് വലിയ ചോദ്യം ഞാൻ കൊണ്ടുവരും. അപ്പൊ അത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. February 13 റിലീസ് ചെയ്യുന്നത്. വാലന്റൈൻസ് ഡേനെ സംബന്ധിച്ച ഒരു ഷോർട്ട് ഫിലിമാണ്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ചിലപ്പോ ഈ വീഡിയോ കഴിഞ്ഞിട്ട് ചിലപ്പോ ഞാൻ ഇനി ആ ഷോർട്ട് ഫിലിം അങ്ങനെ വരാൻ നിൽക്കണം. അതുകൊണ്ടാണ് ഇപ്പൊ തന്നെ പറഞ്ഞത് എല്ലാരും. അപ്പൊ ആരും മറക്കണ്ട, February 13 എന്താ പറയാ ഷോർട്ട് ഫിലിം വരുന്നത്. പിന്നെ അതിന്റെ സമയം കാര്യങ്ങളൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടാം, പറ്റുകയാണെങ്കിൽ യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി ടാഗിലൂടാം. അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ അനക്ക് എന്തെങ്കിലും പറയാലോ? ഹലോ ഗൈസ്. ഹലോ ഗൈസ് മാത്രമല്ല, എന്തെങ്കിലും പറയേ. അപ്പൊ അടുത്ത ഷോർട്ട് ഫിലിം 13-ാം തീയതി വരുന്നുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പൊ എന്തായാലും പ്രയർ ബട്ടൺ ഇതാക്കി തന്ന എല്ലാവർക്കും നന്ദി. ഞാൻ ഈ സാധനം മറന്നിരുന്നു, അവിടെ നിർത്തി ഞാൻ പറയട്ടെ. ഞാൻ സത്യം പറഞ്ഞത് കിട്ടൂലെന്ന് കരുതിയതാ. കുറെ ആയി, 1 ലക്ഷമൊക്കെ ആയിട്ട് കുറെ ഇത് കൊടുത്ത് കൊടുത്ത് അവസാനം കിട്ടി. എന്തായാലും യൂട്യൂബുകാരെ താങ്ക് യു. അപ്പൊ എന്തായാലും എല്ലാവരോടും ഒരുപാട് നന്ദി. പിന്നെ എന്തായാലും ഇനി ഇത് പറയാം. വീഡിയോ കണ്ടുകഴിഞ്ഞാലേ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ.